വെൽക്കം ബാക്ക് ടു അഗിനാസ് മീഡിയ. ഇപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് ഷവർമയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ, ശനിയും ഞായറും ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ ഇരുന്നപ്പോൾ ഷവർമ കഴിക്കാനൊരു മോഹം, അപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുബൂസും മയണൈസും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, ഹോം മെയ്ഡ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പി ഈ വീഡിയോയിൽ ഫുൾ ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ കുബൂസിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദയിലോട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം, അതേപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ചേർക്കാം, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം, ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ കാര്യത്തിന് കുബൂസ് ഉണ്ടാക്കാൻ പോയപ്പോഴാണ് നമ്മളുടെ ഈസ്റ്റ് ഇല്ലാന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനൊരു പകുതി നാരങ്ങയുടെ നീര് കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടെ തേച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാത്രമാണ്. ബോൺലെസ് പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അത് ആവശ്യമുള്ളവർക്ക് കേട്ടോ, അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അതേപോലെ തന്നെ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്തിട്ട് നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നമ്മൾ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അപ്പുറം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് മയണൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട മഞ്ഞയും ഉപയോഗിക്കാം. മഞ്ഞയും വെള്ളയും ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട ഫുള്ള് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2-3 എണ്ണം ചേർത്തുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞതാണ് നീളത്തിൽ. അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയല്ല, ഓയിൽ, പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം ബാക്കിയുള്ള ഓയിലും കൂടെ ചേർത്ത് എടുത്തു കഴിയുമ്പോൾ നല്ല മയണൈസ് റെഡിയാ, നല്ല കട്ടയായിട്ടുള്ള നല്ലൊരു മയണൈസ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ കുബൂസിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് പരത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുട്ടെടുക്കാൻ നേരത്ത് നല്ല കട്ടിയാവും. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക.
ഇതേപോലെ ചെറിയ ചെറിയ കുമ്മിളകൾ വരുമ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ കുബൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഷവർമയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞതാണ്, അതേപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ, കുരു ഒന്നും എടുക്കണ്ട, ആ ഒരു തൊലിയുടെ ആ ഭാഗം മാത്രം എടുത്താൽ മതി, കുരുവൊക്കെ കളയുക. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, കുക്കുംബറും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ക്യാബേജ് ചേർക്കാം, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർക്കാം, തക്കാളി ചേർക്കാം, ചെറുതായി അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർക്കാം, ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി. ആ ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മയണൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമ കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഈസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് ഇല്ലാതെ വന്നാലും, ഇപ്പോൾ ഞങ്ങൾക്ക് അതാണ് സംഭവിച്ചത്, പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതുണ്ടാക്കാന്ന് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഷവർമ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുബൂസ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് മയണൈസ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ കുബൂസ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മളുടെ ഷവർമ റെഡിയാണ്. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.